എന്റെ നല്ല സൗഹൃദങ്ങളിൽ കൂടുതലും അവിടെയാണ്. ഒരുപാട് പേരുണ്ട്, ഷക്കീല, ചിത്ര, നീനു, മിഥിലേജ്, മനോജ്, രഞ്ജിത്ത്, ആ എല്ലാരും വിളിക്കാറ്. പക്ഷെ എപ്പോഴും ഒന്നും വിളിക്കാറില്ല. പക്ഷെ അവരെല്ലാരും ടച്ചിലുണ്ട്, ടെക്സ്റ്റ് ചെയ്യാറുണ്ട്, വല്ലപ്പോഴും വിളിക്കാറുണ്ട്. അവരെല്ലാരും എല്ലാരും കുറെ പേര് ക്രിട്ടിസൈസ് ചെയ്യും എല്ലാരെയും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. കൊണ്ടും കൊടുത്തുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വാന്യൂസിൽ പഠിച്ച പ്രിയങ്കയാണ്. ഇന്നും മാറ്റങ്ങളൊന്നുമില്ല, ആക്ട്രസ് അല്ല അവർക്ക്. പക്ഷെ അവർക്ക് ഇഷ്ടമാണ്. എൻ്റെ ഓരോ പ്രോഗ്രാംസ് കാണുമ്പോഴും എൻ്റെ ഓരോ സിനിമകൾ കാണുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ക്രിട്ടിസൈസ് ചെയ്യാറ്. പക്ഷെ റിയൽ ഫ്രണ്ട്സ് എപ്പോഴും നല്ല ക്രിട്ടിസൈസ് സംസാരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണം. ആ ഞാനും തിരിച്ചങ്ങോട്ട് അങ്ങനെയാണ്, വിട്ടുകൊടുക്കത്തില്ല അല്ലേ. ഇപ്പൊ മോൾ എവിടെയാ സെറ്റിലായിരിക്കുന്നത്? ഇനി വാമനപുരത്താണ്. വാമനപുരത്തോ? വാമനപുരം. അപ്പൊ ഇനി അവിടെ തന്നെ സെറ്റിൽ? അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, ഇത്രയും വലിയ ഭയങ്കര നാടൻ പെൺകുട്ടിയായിരുന്ന പ്രിയങ്ക ഭയങ്കര മേക്ക് ഓവറിലാണ് ഇപ്പൊ എന്നെ തന്നെ ഞെട്ടിച്ച്. അപ്പൊ ശരിക്കും ഒരു വാമനപുരത്ത് താമസിച്ചിട്ട് ഇത്രയും മേക്ക് ഓവർ ഒക്കെ മാറിയിട്ട് ഒരു സിറ്റി ആഗ്രഹിക്കുകയല്ലേ നമ്മള്? എന്റെ മനസ്സെപ്പോഴും, അതായത് എനിക്ക് അവിടെ കിട്ടുന്ന ഒരു സുഖം, ഒരു സുഖമുണ്ട്, എനിക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഒരു ഒരു സ്നേഹമുണ്ട്, ഒരു കരുതലുണ്ട്, ഒരു തണലുണ്ട്, ഒരു ഇതെല്ലാം ചേർന്ന എല്ലാ വ്യക്തികളിൽ നിന്നും. അതായത് അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് സെക്യൂർഡാണ് എനിക്ക്, അതായത് ഒരുപാട് പേരുണ്ടെന്നുള്ള ഒരു 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 തോന്നലുണ്ട്. പിന്നെ അവിടെ എൻ്റെ നാട്ടുകാർക്കാണെങ്കിലും എല്ലാവർക്കും സി, എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ പോലും, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ പോലും എൻ്റെ നാട്ടുകാർ അത് അവർക്ക് കിട്ടിയതുപോലെയാണ് അത് അത് ആഘോഷിച്ചത്. അത് അത്രയും ഭയങ്കരമായിട്ടായിരുന്നു എൻ്റെ നാടിൽ ആഘോഷിച്ചത്. എനിക്ക് എനിക്ക് ഇഷ്ടമാണ് എൻ്റെ നാട്, എൻ്റെ നാട്ടുകാർ, എൻ്റെ അവിടുത്തെ ആ വായു, എൻ്റെ അവിടുത്തെ ആ പച്ചപ്പ്. എൻ്റെ എല്ലാം ചോദിക്കും, നിനക്ക് മാത്രമേ ഇങ്ങനെ നാടുള്ളൂ, നീ ഇതിനെ എത്രയും പറയും. ഞാൻ പറഞ്ഞു, ഞാൻ പറയും എനിക്ക് ഇഷ്ടമാണ് എൻ്റെ നാട്. ഒരു മോളാണ്? അതോ സിബ്ലിങ്സ്? എനിക്കൊരു എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ ചേച്ചിയാ? അനിയത്തിയാണ്. അനിയത്തി എന്താ ചെയ്യാ? എം ബി എ ചെയ്യണം. ഇവിടെ ട്രിവാൻഡ്രത്ത്. അപ്പൊ പുള്ളിക്കാരത്തി, പുള്ളിക്കാരത്തി ഞാൻ തമ്മിൽ ഈ പറഞ്ഞ പുള്ളിക്കാരത്തിയാണ് എന്റെ ഏറ്റവും വലിയ, എന്നെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളാണ്. എന്താ പേര്? പ്രിയത. 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 പ്രിയങ്ക ആൻഡ് പ്രിയത. ഓക്കെ, അത് പ്രത്യേക ഒരു പേരല്ലേ. പ്രിയങ്ക പിന്നെയും കേട്ടിട്ടുണ്ട്, പ്രിയത ഒരു റയർ പേരാ. പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമൊന്നുമല്ല ഫിലിപ്പിലേക്ക് വരാനൊക്കെ? ഇല്ല, പുള്ളിക്കാരത്തി പഠിത്തം കാര്യങ്ങൾ രുചിയാ. ഇല്ല, അത്യാവശ്യമൊക്കെ ഇങ്ങനെ പഠിച്ചു പോകുന്ന ഒരാളാ. പ്രിയങ്ക വായിക്കോ ബുക്സ് ഒക്കെ? അത്യാവശ്യം. എന്നാ ഇഷ്ടം? ഭയങ്കര ഈ പറഞ്ഞ പോലെ ചെയ്ത ക്യാരക്ടേഴ്സ്? അങ്ങനെയൊന്നുമില്ല ചേച്ചി. ഈ പറഞ്ഞ പോലെ ഓരോ സമയം കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ വായന, വായിക്കുന്ന പുസ്തകങ്ങൾ, ഇതെല്ലാം നമുക്ക് മാറിക്കൊണ്ടിരിക്കും. എല്ലാത്തരം പുസ്തകങ്ങളും വായിക്കും. അപ്പൊ ഒരേ കൈൻഡ് ഓഫ് ബുക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. എന്നോട് പറഞ്ഞ, നമ്മള് പറഞ്ഞ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരു കരച്ചിലോ എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ സൊല്യൂഷൻ യു ഫൈൻഡ്? ബുക്ക് വായിക്കോ? അത് പാട്ട് കേക്കോ? പാചകം ചെയ്യോ? എനിക്ക് മൂഡ് പ്രശ്നമാണെങ്കിൽ പാചകം ചെയ്യാൻ പറ്റില്ല. ഞാൻ കുക്ക് ചെയ്യില്ല, ഞാൻ കിച്ചൺ സൈഡിലോട്ടേ പോവില്ല. അവിടെ എനിക്ക് ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ സൊല്യൂഷൻ നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ സി, എനിക്ക് തോന്നുന്നൊരു കാര്യം ചേച്ചി, നമ്മൾ ആരുടെ എന്തൊക്കെ അഡ്വൈസ് ചോദിച്ചാലും ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് സംസാരിച്ചാലും അത് ഒരു പരിധിവരെ നമ്മളെ ഗുണം ചെയ്യും, നമ്മുടെ മൂഡ് ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് ഗുണം ചെയ്യും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ റിലാക്സ്ഡ് ആവണം എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളാണ്. വേണോ വേണ്ടെന്ന് ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് സുഹൃത്താണെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയിലും ഒരു കാര്യം പറഞ്ഞാലും ഓക്കെ അത് അങ്ങനെ തന്നെ മാറുമെന്ന് മനസ്സിനോട് പറയേണ്ടത് നമ്മളാണ്. അപ്പൊ പിന്നെ ആ ഒരു അപ്പൊ കുറെ നേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ നോക്കും. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ പാട്ട് കേൾക്കും. ചിലപ്പോൾ എനിക്ക് ചില സമയത്ത് ചിലപ്പോൾ മൂഡ് മാറിയിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ബുക്സ് വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് മൂഡ് മാറാറുണ്ട്. അല്ലെങ്കിൽ ഫിലിംസ് കാണും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാടും. അല്ലെങ്കിൽ എന്റെ മൂഡില്ല, ഇപ്പൊ ഭയങ്കര പാട്ട് കേൾക്കാനൊരു മൂഡുണ്ട്. പ്ലീസ് കേക്കാനേ ഉള്ളൂ. ഞാൻ പറയട്ടെ, നമ്മള് ഡീല് പറഞ്ഞു. അപ്പൊ എന്താണെന്നറിയോ, ഞാനൊരു പാട്ട് അങ്ങോട്ട് പാടിത്തരുമ്പോ ഒരു പാട്ട് ഇങ്ങോട്ട്. വെരി ഗുഡ്, അതോടെ ഷോ നിക്കും. അതിലും ഭേദം വേണോ മോളെ? എന്റെ പാവപ്പെട്ട പ്രേക്ഷകർ പല റെസിപ്പി ഒക്കെ കണ്ട് സമാധാനത്തിരിക്കല്ലേ. അപ്പൊ പിന്നെ പ്രിയങ്ക പാടുന്നല്ലേ ഏറ്റവും നല്ല ഒരു നാടൻ പാട്ട്?
നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നിയും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്നേ നിന്നെ കെട്ടാൻ ഇന്ന് വരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്നേ നിന്നെ കെട്ടാൻ ഇന്ന് വരെ വന്നില്ലാരും. ചെന്തേങ്ങ നിറമില്ലേലും ചെന്തമര കണ്ണില്ലേലും, മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ലമുട്ടിൻ കല്ലില്ലേലും, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്നേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും. ഇപ്പൊ ഈ പാട്ടിനേക്കാളും മൂടുന്നൊക്കെ പ്രതിഷ്ഠിക്കുമ്പോ എന്താ പറയാ, ഒരു റിത്തം ഒക്കെ അല്ലേ, നല്ല രസമുണ്ട്. ഇതുവരെ ഈ അടുക്കളയിൽ ആരും നാടൻ പാട്ട് പാടിയിട്ടില്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു യു. താങ്ക് യു. പിന്നെ വേറെ എന്തെല്ലാം വിശേഷങ്ങൾ? ഡാൻസിന് അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം എല്ലാം ചെയ്യും, ഈ ഡാൻസ്, പാട്ട്, മോണോ ആക്ട് എല്ലാം ഉണ്ടായിരുന്നു. അത് ശരിക്കും ഫീൽഡ് വന്നതിന് ശേഷം സ്കൂൾ ടൈമിലൊക്കെ ഉണ്ട്, അതിങ്ങനെ അതിന്റെ ഒരു വഴിയിൽ ഇങ്ങനെ ഇങ്ങനെ പോയി. ഇപ്പൊ സിനിമയിൽ ആരെങ്കിലും ഒന്ന് പാടാൻ പറഞ്ഞാലോ? അങ്ങനെ ഒരു പാചകം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു സിനിമയിൽ. ഏതൊരു ഫിലിമിൽ കവിത കണ്ട് പാടിയിട്ടില്ലേ കുഞ്ഞെ? ഇല്ല, ഞാന് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയില് പാടി. അതൊരു ഒരു കവിതയും ഒരു, അപ്പൊ ആ സിനിമ റിലീസാവട്ടെ, എന്നിട്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഇവിടെ വേണ്ട, പക്ഷെ നല്ലൊരു പാട്ട് പാടാൻ പറയാനൊക്കെ ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും നല്ലായിട്ട് പാടുന്നുണ്ട്. ഇനി മോള് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ എന്താണ്? എനിക്ക് ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം ചേച്ചി. അങ്ങനെ എൻ്റെ അടുത്ത് ഇതുപോലെ പലരും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് അതിനൊരു ഉത്തരം പറയാൻ പറ്റില്ല. അത് സി, ഒന്ന് എനിക്ക് അഭിനയിച്ച് മതിയായിട്ടില്ല. അത് ക്യാരക്ടേഴ്സ്, കുറെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ചെയ്ത ക്യാരക്ടേഴ്സ് തന്നെ നമുക്ക് റിപ്പീറ്റഡ് അല്ല, റിപ്പീറ്റഡ് ആവുന്നു എന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ ചെയ്ത ക്യാരക്ടേഴ്സ് തന്നെ അത് സെയിം ജോണർ ചെയ്യുമ്പോൾ പോലും എനിക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് മടുക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഒരു സിനിമയെന്ന് ദ സെയിം ജോണർ ഓഫ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒരു സിനിമയെന്ന് അടുത്ത സിനിമയിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അവിടെ മടുക്കുന്നില്ല. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണം. അപ്പൊ എനിക്ക് പെർട്ടിക്കുലർ ഈ ക്യാരക്ടർ, ഈ ക്യാരക്ടർ എന്ന് എനിക്കങ്ങനെ പറയാൻ പറ്റണ്ട. നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ, നല്ല ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളത്. തീർച്ചയായിട്ടും എത്ര ആയാലും വേണം. പിന്നെ മോളെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ അത് വേണ്ട രീതിയിൽ എത്താൻ പറ്റിയിട്ടില്ല, ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കാര്യം ഓർമ്മ മാത്രത്തില് ദിലീപേട്ടനും ഞാൻ ചെയ്ത ഒരു സിനിമ, അതിലെ ആ സിനിമ സഫിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദനയാണ്. ആ സമയത്ത് എനിക്ക് കുട്ടിയൊന്നും ഇല്ല, പക്ഷെ എങ്കിലും അത് ചെയ്യുമ്പോഴത്തേക്ക് എവിടേക്കും ആ ഒരു അമ്മ എന്നുള്ള, അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ പെണ്ണിന്റെ ഉള്ളിലും ആ ഒരു മാതൃത്വം എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ടുണ്ട്. അമ്മയല്ല അങ്ങനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആ ഒരു ഫീലിങ്സ് അറിയില്ല. പക്ഷെ എങ്കിലും ഞാൻ ഇന്നും ആ സിനിമ വല്ലപ്പോഴൊക്കെ ടി വിയിൽ വരുമ്പോഴത്തേക്ക് കാണുമ്പോഴത്തേക്കും അതെവിടേക്കും ആ ഒരു മാതൃത്വം ഫീൽ ചെയ്യണുണ്ടല്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ് അമ്മയാണ സത്യം. എന്നിട്ട് എനിക്ക് ഞാൻ പറയട്ടെ, ഇന്ത്യൻ സിനിമയിൽ പോലും ഒരു ഒരു പെൺകുട്ടി ആണായിട്ട് അത് ആണാണെന്ന് ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ പറ്റില്ല. സീരിയസ്ലി, ഞാൻ എത്ര പ്രാവശ്യം ഞാൻ ചേച്ചി സുഖിപ്പിക്കാൻ പറയുന്നൊന്നുമല്ല. സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇന്നസെന്റ് ആണ്. നീ ഇവിടുത്തെ ആരാ? വേലക്കാരൻ. ഒരു വേലക്കാരൻ ചെയ്യേണ്ട പണി എല്ലാം ചെയ്തിട്ടാ ഞാൻ അവിടെ പോയിരുന്നത്. നീ എന്തോന്ന് ചെയ്തു? ഞാനോ മുറ്റടിച്ചു, തുണി കഴുകിയിട്ടു, ചോറും കറിയും വെച്ചു. അതിന് മുടി മുറിച്ചിരുന്നോ? ആ മുടി മുറിച്ചു. അത് ഡെഡിക്കേഷൻ അല്ലേ? റിയലി? പക്ഷെ ഡെഡിക്കേഷൻ ആണോ എന്ന് എനിക്കറിയാൻ മേലമുള്ള അത്രയും ഞാൻ ആ സമയത്ത് അത്രയും ഒരു ആക്ട്രസ് ഡെഡിക്കേറ്റഡ് ആവണം അല്ലെങ്കിൽ ക്യാരക്ടർ ചെയ്യാൻ അങ്ങനെ ചിന്തിക്കണം. നമ്മള് ഞാൻ അങ്ങ് സമ്മതിച്ചു. പക്ഷെ മേനോനങ്കൾ എന്നോട് ആദ്യമായിട്ട് പറഞ്ഞ ഒരു ആക്ടർ, ആൺകുട്ടിയുടെ വേഷമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പം എനിക്ക് അതിനു വേണ്ടി ഞാൻ ഒരു ഹോം വർക്ക്സ് ആയിട്ടൊന്നും ചെയ്തില്ല. ചേച്ചി അത് വിഗ് വെച്ച് അഭിനയിച്ചിരുന്നെങ്കിൽ അതിനൊരു ആർട്ടിഫിഷ്യാലിറ്റി വന്നേനെ. ശരിക്കും ഒരുപാട് ഞമ്മളാണ് ഇന്ത്യൻ സിനിമയുടെ കാര്യമാണ്, ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് ഫീമെയിൽ ആക്ട്രസ് ഇങ്ങനെ മെയിൽ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്.
പക്ഷേ ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. താങ്ക് യു. അതിന് ഫുൾ ക്രെഡിറ്റ് ഓഫ്കോഴ്സ് മേനോനകളിന് കൊടുക്കണം, കാരണം എനിക്ക് അഭിനയിക്കാൻ എന്താന്ന് അറിയില്ല, പക്ഷെ ആ ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. എന്നെ കൊണ്ട് അത്രയും ഭഗവാൻ ചെയ്യിപ്പിച്ചില്ലേ. എന്റെ ഈ പറഞ്ഞ കൂട്ട് എന്റെ അടുക്കളയിൽ വന്നിട്ട് എന്നോട് ഒത്തിരി വിശേഷം പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രിയങ്ക ഇസ് ബേസിക്കലി ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ, യു ഷുഡ് അപ്രീഷിയേറ്റ് ഹർ ഇൻ ഈച്ച് ആൻഡ് എവറി ആറ്റിറ്റ്യൂഡ് അല്ലേ. എല്ലാ കാര്യത്തിലും പ്രിയങ്ക ഭയങ്കര പ്ലാൻഡ് ആണ്. അതിൽ ഒരു എന്താ പറയുക, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് അത് നല്ലൊരു കാര്യമാണ്. എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു.